ഇന്നിപ്പോ ഇവിടെ സംക്രാന്തി ഏട്ടാ, സംക്രാന്തിക്ക് എന്റെ അമ്മയമ്മയുടെ മാലയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഐശ്വര്യ. അപ്പൊ ഞാനുള്ളത് ചന്തപ്പുഴ വീട്ടിലാട്ടോ. ഇത് വിശാഖപട്ടണത്ത് നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകാകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തും അവിടെയാണ് ഉള്ളത്. അപ്പൊ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ ഇവരുടെ ഒരു വലിയ ഒരു നമ്മുടെ ഓണവും വിഷുവും ഒക്കെ പോലത്തെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അതാണ് സംക്രാന്തി. ലാസ്റ്റ് ടൈം നമുക്കിത് കൂടാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു നമുക്ക് ഇവിടുത്തെ സംക്രാന്തി കൂടണമെന്നുള്ളത്. ഇന്ന് അതിൻ്റെ നാളെയാണ് അതിൻ്റെ തലേ ദിവസം, മറ്റന്നാളാണ് ശരിക്കുമുള്ള ഫെസ്റ്റിവൽ കേട്ടോ. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല വെജ് സദ്യ കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചന്ദ്രയുടെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ റിലേറ്റീവ്സ് വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് പതീർക്കറി ഉണ്ടാക്കുക കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടില് വെജ് സദ്യയാണ്. വീട്ടില് ചന്ദ്രയുടെ കസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അമ്മാനത്തിനാട്ടാ മെയിൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മായിമ്മ ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ഇവിടെ. കശുവണ്ടി, ടൊമാറ്റോ, പേസ്റ്റ് ആട്ടോ, പനീർ കറിക്കുള്ള പേസ്റ്റ് അരച്ച് വെച്ചു. അപ്പൊ നമ്മളിവിടെ ഉള്ളി, സവോള ഒക്കെ ഇട്ടിട്ട് വഴറ്റി, വട്ടാണിയൊക്കെ ഇട്ട് വഴറ്റി, അതിൽ ഈ അരപ്പ് തേങ്ങയും കശുവണ്ടിയും നമ്മുടെ പട്ടയും ഗ്രാമ്പൂ ഒക്കെ ഇട്ട ഒരു അരപ്പ് ഇത് ചേർത്ത്, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാല മുളകുപൊടിയും മല്ലിപ്പൊടിയും തക്കാളിയൊക്കെ ചേർത്ത് പിന്നെ പനീറിടും. അതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ഇവിടെ സൂപ്പർ പനീർ കറി മാവേ റെഡി ആക്കിയിട്ടുണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. കളർ വേണ്ട, എന്ത് രസമായിരിക്കണേന്ന്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് പനീർ കറി. നമുക്കത് ടേസ്റ്റ് ചെയ്യാട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഒരുമിച്ചിരുന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. പിന്നെ ഇത് പുളിയോദരയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചിരുന്നു കേട്ടോ. പുളിയോദര നിങ്ങൾ കേട്ടിട്ടില്ലേ. പുളി ഒഴിച്ചിട്ട് പുളി നമ്മുടെ തടുക്ക അങ്ങനെയൊക്കെ ഇട്ടിട്ട് പച്ചരിയിൽ കലർത്തി കപ്പലണ്ടിയൊക്കെ വറുത്തിട്ടിട്ടുള്ള പുളിയോദരയാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നാരങ്ങിട്ടിട്ട് ഉണ്ടാക്കാം, ഒന്ന് നമ്മുടെ വാളംപുളി ഇല്ലേ അതിട്ടിട്ട് ഉണ്ടാക്കാം. ഇത് ചേട്ടൻ്റെ മോളാട്ടാ, കണ്ടാ കുഞ്ഞു വാവ, ഒരു 7 മാസം 6 മാസമായിട്ടുള്ളോ. നമ്മുടെ പുളിയോദരക്കിടാനുള്ള കപ്പലണ്ടി വറുത്ത് വെച്ച ഇതാണോ. മഷ്റൂം കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പനീർ കറിയുടെ സെയിം മസാല കണ്ടിട്ടാട്ടോ. ഈ മഷ്റൂം കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഫുഡ് സദ്യ ഓണായിട്ടുണ്ട്. ഇത് ചന്ദ്രയുടെ കസിനാട്ടാ ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാ സംഭവങ്ങളായിട്ട് നമ്മളുടെ ഫുഡ് ഓൺ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആന്ധ്ര സാമ്പാറുണ്ട്, പിന്നെ മഷ്റൂം കറി, പിന്നെ പനീർ കറി, പുളിയോദര, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഡിഷ്. പിന്നെ വട, ഇതാണ് ഭൂരി. ഇതിൻ്റെ ഉള്ളിൽ ഈ തേങ്ങയും ഉള്ളൊരു സ്വീറ്റാണ് ഫില്ലിങ്. പിന്നെ നമ്മുടെ സാധാരണ വട. ഇത് ചന്ദ്രയുടെ ചേട്ടനാട്ടാ, ചന്ദ്രയുടെ ചേട്ടൻ. ഇത് ചന്ദ്രയുടെ അച്ഛൻ. ഇത് അച്ഛൻ്റെ ചേട്ടനാട്ട ഇപ്പുറത്തുള്ളത്. ഇത് എൻ്റെ ഏട്ടത്തിയമ്മ, അവരുടെ 2 മക്കളാണ് ഈ ഇരിക്കുന്നത്, അക്ഷരയും കൗശികയും. നമ്മളിവിടെ പട്ടം വറുത്താൻ നോക്കാട്ടെ. ഇവിടെ നല്ല കാറ്റ് തന്നെ ഉണ്ട്. ഓളെ പൊങ്ങണം. ആ ഏ പോയി പോയി.
പാട്ടം പറഞ്ഞിട്ട് വേൾക്ക്. നമ്മളിവിടെ വെറുതെ സ്ട്രീറ്റില് ഷോപ്പിംഗ് പറഞ്ഞ് നടക്കണ്ടോ? ഇവിടെ ഫുള്ള് കണ്ടോ? മറ്റേ ഇവിടെ സംക്രാന്തി എന്ന് പറഞ്ഞ ഇവിടെ മറ്റേ സംക്രാന്തി ഫെസ്റ്റിവൽ പറഞ്ഞ എല്ലാരും ഷോപ്പിംഗ് പറഞ്ഞ് നടക്കുക. ഭയങ്കര തിരക്കാണ് പുറത്തിപ്പുറത്തൊക്കെ. ഇതെന്റെ ചേട്ടത്തി കേട്ടോ. ഇത് രണ്ടുപേരും ചന്ദ്രയുടെ കസിൻ്റെ മക്കളാണ്. നല്ല കമ്പനിയാണ്. നമ്മളവിടെ എപ്പോൾ വന്ന് പോയാലും തന്നെ ഇവരെല്ലാവരും വരും. പിന്നെ ഇത് സംക്രാന്തി ആയതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് സംക്രാന്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. വീട്ടിലൊക്കെ ഫുള്ള് ബഹളമാണ്. ടൗണിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര ഒരു ഫുൾ എൻജോയ്മെൻ്റ് ആട്ടോ. ഇവിടെ ഭോഗി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ആട്ടോ. സംക്രാന്തിയാണ് മെയിൻ ഫെസ്റ്റിവൽ. അതിന്റെ തലേദിവസമാണ് ഭോഗി. അതിനുവേണ്ടി നമ്മൾ കാലത്ത് ഇവിടെ ഈ വിറകൊക്കെ കൂട്ടിയിട്ട് വലിയ കത്തിച്ചിട്ട് ഒരു ഡാൻസും പാട്ടൊക്കെ ചെയ്യും. സംക്രാന്തിയുടെ തലേദിവസമാണ് ഭോഗി. സംക്രാന്തി ആന്ധ്രയിൽ ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലാണ്. എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ്. അപ്പം അതിൻ്റെ തലേദിവസം ഭോഗിയുടെ അന്ന് ഈ വിറക് കൂട്ടി നമ്മളുടെ എന്താ പറയുക ചീത്ത ഇതുകളെയൊക്കെ ഓടിച്ച് കളയണ ഒരു 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 കൾച്ചറാണ് അല്ലെങ്കിൽ ഒരു ആചാരമാണ് ഇവരുടെ. അപ്പം ഈ കാണുന്നത് ചാണകം ഉണക്കിയതാട്ടോ. നമ്മൾ ഈ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ആന്ധ്രയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഈ ചാണകം ചുമരിൽ വെച്ച് ഉണക്കി അത് ഈ ഭോഗിയിൽ തീ കൊളുത്തുമ്പോൾ അതിന് കൂട്ടത്തിൽ ഈ വിറകിനോടൊപ്പം ഇടും. കൂടാണ്ട് ഇവർ വീടിൻ്റെ മുന്നിൽ കോലിടും. കൂടാണ്ട് ഈ ഭോഗിയുടെ ഈ ഒരു തീയുടെ ചുറ്റുമായിട്ട് ഈ കോളനിയിലുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയിട്ട് നല്ല രസമായിട്ട് കലാപരിപാടികളൊക്കെ ചെയ്ത് എൻ്റെ അമ്മേൻ്റെ ജിമ്മിക്ക് കമ്മൽ എൻ്റെ പെൺ കട്ടുകൊണ്ട് പോയി എന്നുള്ള പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇവർ ഡാൻസ് കളിച്ചത്. കോപ്പിറൈറ്റ് കിട്ടണമെന്നാണ് എനിക്ക് ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നല്ല സിനിമ പാട്ടൊക്കെ വെച്ച് ഉഗ്രനായിട്ട് ഡാൻസ് കളിച്ച് അതിരാവിലെ ഈ ഒരു നല്ല ഇളം ചൂടിൽ നല്ല അടിപൊളി വൈബുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആന്ധ്രയിലാണ് കാണാൻ പറ്റുക. കർണാടകയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻജോയ്മെന്റ്. എല്ലാവരും എന്തൊരു സൗഹൃദവും എന്തൊരു ആക്റ്റീവാണ്. നമുക്ക് കൊതിയാവും ഇവരുടെ കൂടെ നിന്ന് കളിക്കാനായിട്ട്. ഇന്നിപ്പോ ഇവിടെ സംക്രാന്തി കേട്ടോ. സംക്രാന്തിക്ക് എൻ്റെ അമ്മയമ്മയുടെ മാലയാണ് മഞ്ചിട്ടക്ക. ഇന്ന് സംക്രാന്തിക്ക് വേണ്ടിട്ട് നമ്മള് ചന്ദ്രയുടെ വല്യച്ഛന്റെ വീടുവാന്ന് കേട്ടോ. പുള്ളിയുടെ വീടാ. എല്ലാം എന്താ പറയുക ഇവിടെ സംക്രാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കിലൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സംക്രാന്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ് പൂജ ചെയ്തിട്ടുള്ളതാണ് ആണോ. ഇത് നമ്മുടെ നാട്ടില് വീതിയൊക്കെ വെക്കില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇത് വെച്ചാണ് കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് എന്താ ആൻസെസ്റ്റേഴ്സിനൊക്കെ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സംക്രാന്തിയുടെ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം വെക്കുമല്ലോ, വീതി വെക്കാന്നൊക്കെ പറയും. ആ ഒരു സംഭവം തന്നെയാണ് ഈ ആന്ധ്രയിൽ കാണുന്നത്. പിന്നെ അന്ന് ഇടാനുള്ള പുതിയ വസ്ത്രവും പൂജിക്കാൻ വെക്കുന്നുണ്ട്. ഈ പുതിയ വസ്ത്രത്തിൽ ഇവർ മഞ്ഞൾ തേച്ചിട്ടാട്ടോ, ഒരു സൈഡിലായിട്ട് മഞ്ഞൾ തേച്ചിട്ടാണ് ഇങ്ങനെ പൂജിക്കാൻ വെക്കാം. ചൂടി പണ്ടായി പാട്ടിൽ പസ് പറ്റി മാറ്റാണ്. ഇത് പുതിയ ഡ്രസ്സിന് മഞ്ഞളെയൊക്കെ അതിന്റെ പ്രോസസ് ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. സംക്രാന്തിക്ക് എല്ലാവർക്കും എടുത്ത പുതിയ ഡ്രസ്സുകളെല്ലാം മഞ്ഞൾ തേച്ചിട്ട് ഇവിടെ ദൈവത്തിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ വെക്കും. ഇത് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാട്ടോ. പലതരത്തിലുള്ള സ്വീറ്റ് എന്താ പറയാ പരിപ്പ് കറി, വേറെ വീട്ടിലുണ്ടാക്കിയ കറികള്, പിന്നെ വഴുതനങ്ങ തോരൻ, പിന്നെ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞതാണ് ഇത്. അത് ഇങ്ങനെ വിളക്ക് കൊളുത്തി എല്ലാം ഇങ്ങനെ വെക്കും. എന്നിട്ട് പുതിയ ഡ്രസ്സുകൾ ഇത് എല്ലാത്തിൻ്റെയും മഞ്ഞൾ തേച്ചിട്ടുണ്ട് ഒരറ്റത്തായിട്ട്. അതെല്ലാം സാരിയൊക്കെ നിരത്തി വെക്കും. എന്നിട്ട് ഈ ഒരു സംക്രാന്തി കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഡ്രസ്സ് ഇടും. നമ്മുടെ ഓണമൊക്കെ പോലെ ഓണക്കോടി എടുക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ. ദൈവത്തിന് ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രസാദം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംക്രാന്തിക്ക് പൊതുവെ ഒരു ആന്ധ്ര വീടിന് ചെയ്യുന്ന പരിപാടികൾ.
എനിക്ക് തോന്നി നമ്മളുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു ആചാരത്തിന്. പഞ്ചാമൃതാണ് ഈ രണ്ടിന് ചന്ദ്രകാന്തല്ലേ, ചന്ദ്രകാന്തം ചോറ് വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്വീറ്റ്സ് ഇട്ടതൊക്കെ. സംക്രാന്തിയോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് പേരിണ്ടം. ഈ പേരിണ്ടത്തില് വീടിനടുത്തുള്ള സുമംഗലികളായ മൂന്ന് സ്ത്രീകളെ വിളിച്ചിട്ട് അവർക്ക് ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിൻ്റെ കൂട്ടത്തില് ഈ ഒരു കളബുമൊക്കെ ഈ കവളിലും ഒക്കെ ആയിട്ട് തേച്ചിട്ടാണ് ഇവർ ഈ ചടങ്ങ് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു ചരടി വെച്ച് ഇവരുടെ കഴുത്തിലായിട്ട് ഇങ്ങനെ പൂജിച്ചൊരു ചരടി വെച്ചിട്ട് മഞ്ഞളോണ്ട് ഇത് ചെയ്ത് ഒരു ചരടാണിത്. ഇത് വെച്ചിട്ട് ഇവരുടെ കഴുത്തിൽ കെട്ടുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കാണുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം കണ്ടിട്ടേ ഇല്ലല്ലോ. ഈ ഓരോ സ്ത്രീകൾക്കും ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മളുടെ ഈ കെട്ടണ ആൾക്കാരുടെ എന്താ പറയുക, സൗഭാഗ്യത്തിനും മാംഗല്യത്തിനും പിന്നെ എല്ലാവിധ ഒരു ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ വിളിച്ച് ഇവരുടെ ദക്ഷിണ കൊടുത്ത് പ്രാർത്ഥിച്ച് കാലിൽ തൊട്ട് തൊഴുതതിന് ശേഷം അവരിവിടെയുള്ള ആ പൂജ ഇതിലൊക്കെ അനുഗ്രഹിക്കണേ. ഇവർ അക്ഷന്തിലു എന്ന് പറയും, അതായത് നമ്മുടെ അരിയിൽ മഞ്ഞൾ ചേർത്ത് തിരുമ്മിയത് അതിന് അക്ഷന്തിലു എന്നാണ് പറയുക. ഏതൊരു പൂജ സംവിധാനത്തിൽ അനുഗ്രഹം കൊടുക്കാനായിട്ട് തലയിലിടുന്നതാണ് ഈ അക്ഷന്തിലു. അപ്പോൾ ഈ ഓരോ സ്ത്രീകളെയും വിളിച്ച് ആ പൂജ ചെയ്തതിനു ശേഷം കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നത് ഇവരുടെ ഒരു പ്രധാന ചടങ്ങാട്ടോ. വീടിന്റെ മുന്നിൽ പശു വന്നിട്ടോ ആണോ. ഇന്ന് സംക്രാന്തി ആയതുകൊണ്ട് തന്നെ ഏതൊരു ഓസ്പീഷ്യസ് ഡേയിലും ആന്ധ്രയിൽ ഒരു പശു വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർ പശുവിനൊരു പഴം കൊടുക്കും, അതിൻ്റെ പ്രാർത്ഥിക്കുമോട്ടോ. അത് ഇവിടുത്തെ ഒരു ആചാരം, എല്ലാ വീട്ടിലും എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് കൂടാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാ സംക്രാന്തി ദിവസം ആന്ധ്ര ഭവനങ്ങളിൽ എത്തുന്ന ഒരാളാണിത്. ഇതാണ് ഹരിദാസ. ഹരിദാസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിദാസ് ഭയങ്കര വിഷ്ണു ഭക്തരാണ്. ഈ വീടുകളിൽ വന്ന് വിഷ്ണു സ്തോത്രങ്ങളും വിഷ്ണു പ്രാർത്ഥനയൊക്കെ ആലപിച്ചും പിന്നെ ഇവർ ജീവിക്കുന്ന തന്നെ ഈ ഓരോ വീടുകളിൽ നിന്നും കൊടുക്കുന്ന അരി വെച്ചിട്ടാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടോ, ഈ അരി ഇവർ മേടിക്കും. ഈ അരി വെച്ചിട്ടാണ് ഇവർ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഭിക്ഷയാചിച്ചിട്ടാണ് ഇവർ ജീവിക്കുക. ഇതുപോലെ ജീവിക്കുന്ന വിഷ്ണു ഭക്തന്മാരായ ആളുകളെ പൊതുവെ ആന്ധ്രയിൽ വിളിക്കുന്ന പേരാണ് ഹരിദാസ്. സംക്രാന്തി പൊതുവെ ഒന്നില്ലെങ്കിൽ തറവാട്ടിൽ അല്ലെങ്കിൽ മൂത്ത മകൻ്റെ വീട്ടിൽ ആഘോഷിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചന്ദ്രൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാണ് സംക്രാന്തി എപ്പോഴും ആഘോഷിക്കുക. നിങ്ങൾ നേരത്തെ കണ്ടത് എൻ്റെ അമ്മായിമ്മയാട്ടോ, പിന്നെ എൻ്റെ ചേട്ടത്തിയും ഭയങ്കര പ്യുവർ സ്വഭാവമുള്ള നിഷ്കളങ്കയായ ഒരു അമ്മായിമ്മയാണ് എൻ്റെ. ചന്ദ്രയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ വിഭവങ്ങളൊക്കെ ഒരുക്കേണ്ടത്. ആന്ധ്രയിൽ സംക്രാന്തി ദിവസം ഒരു വെജ് ഫുഡാണ്, വെജ് മീൽസാണ്, വെജ് ഭോജനം എന്ന് ഇവർ പറയും. ഇത് ചന്ദ്രപ്പിടി ചേട്ടനാ കേട്ടോ, ചേട്ടത്തമ്മ. ഇത് ഏഴ് മാസമായിട്ടുള്ള നമ്മുടെ വഴി തന്നെ കറിയാട്ടോ. ഇതിനെന്തിന് ചന്ദ്രപ്പിടി കറി പറയാ? പുള്ളക്കുറവാണ്ടോ? മധുരക്കിഴങ്ങ് സ്വീറ്റ് കറിയാണിത്. ഇത് നമ്മുടെ വഴുതനങ്ങ പേരി പോലെ വെച്ചിടുന്നതാണ്, കടക്കിട്ടുണ്ടോ?
ഇത് നമ്മുടെ പരിപ്പ്, നല്ല നാടൻ പരിപ്പ് നെയ്യ് ഒഴിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഡിഷ്. പിന്നെ സ്വീറ്റ് അങ്ങനെയാണ് ഇതിന്റെ സംഭവം. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം പിന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അന്ന് നമ്മളെല്ലാവരും ബന്ധുക്കളെല്ലാവരും കൂടിയിട്ട് ഒരു അടുത്തുള്ള ചന്ദ്രയുടെ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാട്ടോ. സത്യത്തെ അവിടെ ചെന്നപ്പോൾ ഒരു ആന്ധ്ര ഉൾനാടൻ ഗ്രാമം കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അവരുടെ വീടൊക്കെ അതുപോലെ തന്നെ നല്ല പഴമയോടുകൂടി തന്നെ വെച്ചിട്ടുണ്ട്. അമ്മൂമ്മമാരും എന്താ പറയുക, ആ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പ വഴിയിൽ പശുക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഞാൻ ഈ ചന്ദ്രയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അനീച്ചര് വീട്ടിൽ വന്നത് കേട്ടോ. ഇന്ന് സംക്രാന്തിയല്ല, അപ്പൊ ഈ ബന്ധുക്കളുടെ വീട്ടില് വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ സംക്രാന്തിയുടെ അന്ന് ആ ബന്ധുക്കളെയൊക്കെ കണ്ടു വന്നതിന് ശേഷം വൈകുന്നേരം വീടിൻ്റെ മുന്നിൽ കോലമൊക്കെ ഇട്ട് പൂജിച്ചതിന് ശേഷം നല്ല പുതിയ ഡ്രസ്സിട്ട് അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. വീടിന് തൊട്ടടുത്തുള്ള സായിബാബയുടെ അമ്പലത്തിലാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ മാച്ചിങ് സാരിയാണ് എടുത്തത്. ഇത് ചന്ദ്രയുടെ കസിൻ്റെ ഭാര്യ നമുക്ക് വാങ്ങിച്ചു തന്നെട്ടോ. ഒരു ഇതാണ് പ്രവീണ ചേച്ചി. പ്രവീണ ചേച്ചിയാണ് ബ്ലൗസ് സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ വീഡിയോയിൽ. പുള്ളിക്കാരി ഈ സാരിയൊക്കെ എടുത്ത് നമ്മുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് തന്നത്. എനിക്ക് ചന്ദ്രയുടെ വീട്ടിൽ പോയാൽ തന്നെ ഒരുപാട് കസിൻസും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫെസ്റ്റീവ് ടൈമാണ്. എപ്പോഴും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ഓണം വിഷുവൊക്കെ നമ്മൾ ബന്ധുക്കളൊക്കെ ഒത്തുകൂടില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. എന്ത് രസമായിരുന്നു എന്നറിയോ, ഒരുപാട് മിസ് ചെയ്യും ഞാൻ തിരിച്ചു പോകുമേ. അങ്ങനെ ആന്ധ്രയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയിട്ടുള്ള സംക്രാന്തി, അധികം ആർഭാടമൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു സംക്രാന്തിയാണ് നമ്മൾ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങളുടെ ഐശ്വര്യ. ബൈ ബൈ.